നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവനവനെ കുറിച്ചുള്ള ഒരു നല്ല അവബോധം, സെൽഫ് എസ്റ്റീം എന്ന് നമ്മൾ പറയും, സ്വ അവബോധം. ഇപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു നല്ല ബോധമുള്ളപ്പോഴാണ് പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. കുട്ടികളിൽ എങ്ങനെയാണ് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒന്ന്, വാല്യൂ യുവർ ചൈൽഡ്. നമ്മുടെ കുട്ടി എന്താണോ എങ്ങനെയാണോ അവനെ അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കുക, അങ്ങനെ വാല്യൂ ചെയ്യുക, അതിനൊരു വില നൽകുക. കുട്ടികളുടെ കുറവും കുട്ടികളുടെ കഴിവുകളും തിരിച്ചറിയുക, അത് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുക, മറ്റൊന്നാകാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കാതിരിക്കുക. രണ്ട്, വാല്യൂ ദെയർ പ്രിഫറൻസസ്. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളും മുൻഗണനകളും ഒക്കെ കാണാം, അത് നമ്മൾ അംഗീകരിക്കണം, അതിനെ ചോദിച്ചറിയണം, അക്സെപ്റ്റ് ചെയ്യണം. ഓരോ കുഞ്ഞിനും അവൻ്റെതായ കൊച്ചു കൊച്ചു ഇഷ്ടാനിഷ്ടങ്ങൾ കാണും, അത് നമ്മൾ അംഗീകരിക്കുക, അത് ചോദിച്ചറിയുക, എന്നിട്ട് അംഗീകരിക്കുക. മൂന്ന്, പ്രൈസ് ദെയർ ഗുഡ് ബിഹേവിയർ. നമുക്ക് കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പറയാൻ വളരെ താല്പര്യമാണ്. നമ്മളതിനെ കുറ്റപ്പെടുത്തും, ചീത്ത പറയും, വഴക്കു പറയും, അടിക്കും. പക്ഷേ അവരുടെ നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല, വാക്കുകൾ കൊണ്ട് പറയാൻ ശ്രമിക്കാറില്ല. വളരെ നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ നമ്മൾ ശ്രമിക്കണം. ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ നല്ല കുട്ടി, മിടുക്കൻ എന്നുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അപ്രീസിയേഷൻസ് ഒഴിവാക്കണം. അതല്ലാതെ അവരുടെ നല്ല പ്രവൃത്തികളെ, നല്ല സ്വഭാവത്തെ നമ്മൾ എപ്പോഴും അഭിനന്ദിക്കണം. നാല്, എൻഗേജ് ദം ഇൻ ആക്ടിവിറ്റീസ്. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടാവണം. നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികളുടെ എല്ലാം ഇന്നത്തെ പ്രവൃത്തി മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. അവര് ഫ്രീ ആയിട്ടിരിക്കുന്ന, നമ്മൾ പറയില്ലേ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണെന്ന് പറയുന്നത് പോലെ, ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഇല്ലാതിരിക്കുക. അവരുടെ പ്രവൃത്തി എന്നത് സ്വന്തം വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളാവാം, ഗാർഡനിങ് പോലെയുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആകാം, പഠന സംബന്ധമായ പ്രവർത്തനങ്ങളാകാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുട്ടിയെ സഹകരിപ്പിക്കുക എന്നുള്ളതാവാം, എന്തുമാവാം. എപ്പോഴും കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആയിരിക്കണം, അതിന് നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണം. അഞ്ച്, പ്രൊവൈഡ് ഇൻക്ലൂസീവ് ബുക്സ്. പൊതുവേ വായന ഇന്ന് വളരെ കുറവാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് എല്ലാത്തരം സമൂഹത്തിലെ എല്ലാത്തരം സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്സ് വായിക്കാൻ നമ്മൾ കൊടുക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, വേർതിരിവുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം. എല്ലാത്തരം ആൾക്കാരെയും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് കഴിയണം. എസ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിത കഥകൾ പ്രതിപാദിക്കുന്ന ബുക്കുകൾ അവർക്ക് വായിക്കാൻ കൊടുക്കണം. സമൂഹത്തിലെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കണം. അതുകൊണ്ട് അവർക്ക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ നൽകുക. ആറ്, വാച്ച് മൂവീസ് ഫോർ ഗ്ലോബൽ അവയർനെസ്. വിവിധ ഈ ഭൂമിയെ നമുക്ക്, നമ്മുടെ ഈ ലോകം എത്ര മനോഹരമാണ്, എത്ര തരം വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. ഓരോ പ്രദേശങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും വ്യത്യസ്ത രീതികളുമുണ്ട്. ഇത് പരിചയപ്പെടുത്തുന്ന സിനിമകൾ കുട്ടികൾക്ക് കാണാൻ അനുവദിക്കുക, അവർക്കൊപ്പം ഇരുന്ന് കാണുക. ഈ ലോകത്തെക്കുറിച്ച് ഗ്ലോബലി ഒരു അവയർനെസ്, ഒരു ബോധം ഉണ്ടാക്കാൻ കുട്ടികൾക്ക് ഒരുപാട് അത് സഹായിക്കും. ഇനി ഏഴ്, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻട്രാക്ഷൻ. നമ്മുടെ കുട്ടികളുമായി സംസാരിക്കാൻ, ഇടപഴകാൻ നമ്മൾക്ക് അവസരങ്ങൾ ഉണ്ടാകണം. നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവരോടും ഇന്ററാക്ട് ചെയ്യാൻ കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാൻ, അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് അറിയാൻ, അവർ പറയുന്ന കഥകൾ കേൾക്കാൻ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക. നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാർ, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക. നമ്മൾക്ക് സംസാരിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ററാക്ഷൻ. അതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് എട്ടാമത്തെ പോയിന്റ്, ബി എ ഗുഡ് ലിസണർ. കുട്ടികൾ സംസാരിക്കാൻ വരുമ്പോൾ കേൾക്കാൻ തയ്യാറാകണം. അത് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് കൗമാരക്കാരും കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും, അവർക്ക് അച്ഛനമ്മമാരോട് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു മനസ്സുണ്ട് എന്ന് കണ്ടാൽ കേൾക്കാൻ താല്പര്യമില്ലാതെ തിരക്കിട്ട ജീവിതത്തിലേക്ക് നമ്മൾ ഓടിമറയാൻ പാടില്ല. അതല്ലെങ്കിൽ കുഞ്ഞു വായിൽ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല. അവരെന്ത് പറഞ്ഞാലും, അതൊരു തെറ്റിനെ കുറിച്ചോ ശരിയെക്കുറിച്ചോ ക്ലാസ്സിലെ വിശേഷത്തെക്കുറിച്ചോ സമൂഹത്തിൽ അവർ അറിഞ്ഞതോ കണ്ടതോ ആയ കാര്യങ്ങളെക്കുറിച്ചോ ആയിക്കൊള്ളട്ടെ,
അവരുടെ ടെൻഷൻസ് ആയിക്കൊള്ളട്ടെ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുമ്പോൾ അവർക്ക് പലതും ചോദിക്കാനും പറയാനുണ്ടാവും. അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ബി എ ഗുഡ് ലിസണർ.